ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി. അപ്പം എൻ്റെ രീതിയിലുള്ള ചിക്കൻ കറി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ എണ്ണയൊന്നും ആഡേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നീടാണ് എണ്ണ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്രൗൺ, കുറച്ചൊരു മുക്കാൽ ഭാഗം ബ്രൗൺ ആവുന്നവരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കും. അപ്പോൾ ഇത്ര ബ്രൗൺ ആകുമ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മല്ലി, പൊടിക്കാത്ത മല്ലി അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതൊരു 1.5 ടീസ്പൂൺ. പിന്നെ പെരിഞ്ചീരകം, അതൊരു വലിയൊരു 1 ടീസ്പൂൺ. പിന്നെ കുരുമുളക്, അതൊരു 1 ടീസ്പൂൺ. പിന്നെ 2 ഏലക്ക, 1 പട്ട, 5-6 ഗ്രാമ്പു കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് വേറെ ഗരം മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത്ര തന്നെ ഈ ഗരം മസാലയുടെ ഈ ഹോൾ സ്പൈസസ് ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വീണ്ടും വേറെ ഗരം മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല പൊടികളും ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അവിടെ നിന്ന് തന്നെ വറുത്തെടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറം ആവുന്നവരെ വറുക്കണം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിൽ വറന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് വറന്ന് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പൊടിക്കുന്ന ജാറിൽ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ വേഗം നമുക്കിങ്ങനെ ഇതാ അരഞ്ഞ് കിട്ടും. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി. അത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യമുള്ള സവാള, ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് നേർന്നതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള എത്രയും വഴന്ന് കിട്ടുന്ന അത്രയും ടേസ്റ്റ് കൂടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്, ബാക്കിയെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളറും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ എരിവില്ല മുളക് പൊടിയും ചേർക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കളറായിട്ട് കാണുന്നുണ്ട്. അവും കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. കുറച്ചൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ മസാലയുടെ ഇതൊക്കെ പോയി ഒരു പച്ച മണം വരും. അതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വേകുന്നവരെ അത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അതായത് ഏകദേശം കറിയൊക്കെ റെഡി ആയ പോലെ ഉണ്ടാവണം. അതുപോലെ നമ്മൾക്കത് കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറിയെല്ലാം ഏകദേശം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റത്തോളം ഒന്ന് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്, എല്ലാം സെറ്റായി കറിയൊക്കെ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് താളിച്ചെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ വരുന്നവർ താങ്ക് യു.